ഇതാണ് സി എസ് ജി ടെർമിനൽ. ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് വിളിക്കുന്ന ഈ ടെർമിനൽ മുംബൈയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഈ കാണുന്ന ഇലക്ട്രിക് ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. എയർ കണ്ടീഷൻഡ് ഇലക്ട്രിക് ബസ്സാണിത്. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വളരെ ചീപ്പാണ് ഇതിൻ്റെ അകത്ത് യാത്ര. ടാക്സിയൊക്കെ വളരെ കഴുത്തിറക്കുന്ന റേറ്റാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ് വളരെ ആശ്വാസകരമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഈ കാണുന്നതാണ് ഒബ്റോയ് ഹോട്ടൽ. അതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് താജ് ഹോട്ടലും. ഇത് രണ്ടും ഫൈവ് സ്റ്റാർ ഹോട്ടൽസാണ്. ഞാനിപ്പോൾ ഈ നടക്കുന്നത് രാവിലെ 6:30 മണിക്കാണ്. ഒത്തിരി പേര് ഇവിടെ മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. രാവിലെ സൺറൈസിൻ്റെ സമയത്ത് ഈ രണ്ട് ഹോട്ടൽസും കാണാൻ നല്ല ഭംഗിയാണ്. താജ് ഹോട്ടൽ പിന്നെ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. മാത്രവുമല്ല ഒത്തിരി സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ 26/11 എന്ന് പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഇത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ അന്ന് വെടിവെച്ച രംഗങ്ങളൊക്കെ നമ്മളന്ന് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് താജ് ഹോട്ടൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം പ്രാവുകളുടെ ഒരു വിഹര കേന്ദ്രം തന്നെയാണ്. അത് പല സിനിമകളിലും പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒപ്പം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ പ്രാവുകളൊക്കെ കാഷ്ടിക്കുന്നത് പല ആൾക്കാരുടെയും മേത്തേക്ക് വീഴുന്നതൊക്കെ നമുക്കിവിടെ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. എൻ്റെ മേത്തും അതുപോലെ തന്നെ വീണു. മാത്രമല്ല ഇവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരമണിക്കൂർ കൊണ്ട് കറുത്ത വണ്ടിയൊക്കെയാണ് ഈ വെളുത്ത വണ്ടിയാകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ പ്രാവുകളാണ് ഇവിടെ. സൺറൈസും ഈ പ്രാവുകളുടെ പറക്കലും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പരിസരം അത്ര വൃത്തിയല്ലായിരുന്നു. അതെന്നെ വളരെയധികം നിരാശപ്പെടുത്തി. എങ്കിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉൾവശം കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. ഈ കാണുന്നത് ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമയാണ്. ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇവിടെയൊക്കെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കോമ്പൗണ്ടിൻ്റെ ഉൾവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്നലെ രാത്രി എന്തൊക്കെയോ പ്രോഗ്രാംസ് നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെയുണ്ട്. പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ നിരന്നു കിടപ്പുണ്ട്. എങ്കിലും ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിലൊക്കെ ഒത്തിരി ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. ഇതിലൊക്കെ കയറി നമുക്ക് എലഫൻ്റ കേവ്സിലേക്കും അതുപോലെ തന്നെ നല്ലൊരു കടൽ സവാരിയൊക്കെ നടത്താനായിട്ട് പറ്റും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കുറച്ചും കൂടെ ക്ലോസപ്പിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇതിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്ക് ഞാൻ പോയി. പക്ഷേ വളരെ ദുഃഖകരമായ ഒരു സംഭവം നേരിടേണ്ടി വന്നു. ആ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഗുണ്ടകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വന്ന് ഇവിടെയുള്ള ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് ഒഴിച്ചു വിടുകയാണ്. ഇവിടുത്തെ ചീഫും ഒരുമിച്ച് പങ്കെടുക്കുന്ന എന്തോ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നാണ് അവരുടെ വിശദീകരണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുംബൈയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന വിദേശികളുമാണ്. ഇങ്ങോട്ട് പ്രവേശനമില്ലെങ്കിൽ അത് കൃത്യമായി ടൂറിസ്റ്റുകളെ അറിയിക്കാനുള്ളൊരു ബാധ്യസ്ഥത ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്. എന്തുകൊണ്ട് ഇവരിതൊന്നും ചെയ്യുന്നില്ല? ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം വളരെ നിരാശപ്പെട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൻ്റെ മുൻപിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അതിന് സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിഷമമുണ്ടാവും. അത് നമ്മുടെ ടൂറിസത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. താജ്മഹലിൻ്റെ ക്ലോസപ്പിലുള്ള ദൃശ്യം വളരെ മനോഹരമാണ്. ശരിക്കൊരു പാലസ് തന്നെയാണിത്. ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ വളരെ ധനികരായിട്ടുള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഗസ്റ്റുകളൊക്കെ കുറഞ്ഞതൊരു ബെൻസിലല്ലാതെ യാത്ര ചെയ്യത്തേയില്ല.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിഗംഭീരമാണെങ്കിൽ പോലും വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. കടലിൽ നിന്ന് വളരെ വൃത്തികെട്ട ഒരു സ്മെല്ല് എപ്പോഴും ഇങ്ങോട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ മുംബൈയിലെ വേസ്റ്റുകളൊക്കെ കടലിലേക്ക് തള്ളുന്നതുകൊണ്ടാണെന്നാണ് പലരും പറയുന്നത് കേട്ടത്. എന്തായാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെ വളരെ ഡേർട്ടിയാണ്. ഏതായാലും ഇവിടുത്തെ പ്രാവുകളെ ഒന്ന് നിരീക്ഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒത്തിരി പേര് ഇവിടെ പ്രാവുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും ഒക്കെ എടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ്. കുറേ ആൾക്കാർ ഇവിടെ തീറ്റ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റ് ചിലർ ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് സ്വന്തം കടമയായിട്ട് കിലോ കണക്കിന് തീറ്റ കൊണ്ടെന്ന് പ്രാവുകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു.